ഹായ്, വെൽക്കം ടു നിഷാ സ്പൈസസ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചോറിലൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കറിയാണ്. എരിശ്ശേരി എന്ന് പറയാം, എരിശ്ശേരി തന്നെയാണ് കേട്ടോ. ചേമ്പും പയറും വെച്ചിട്ടുള്ള ഒരു എരിശ്ശേരിയാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. സാധാരണ മത്തങ്ങയൊക്കെ വെച്ചിട്ടാണ്, ഞാൻ യൂഷ്വലി മത്തങ്ങ വെച്ചിട്ട് എരിശ്ശേരി ഞാൻ കാണിച്ചിട്ടുണ്ട് വീഡിയോ ഓണത്തിന്റെ സമയത്തൊക്കെ. അത് തോന്നുന്നു, അതോ വിഷുവിന്റെ എനിക്ക് ഓർമ്മയില്ല. ഞാൻ കുറച്ച് അധികം നാൾ മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് മത്തങ്ങ എരിശ്ശേരി. അപ്പം എല്ലാവരും യൂഷ്വലി മത്തങ്ങ എരിശ്ശേരി ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പം ഇത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. ആ ടേസ്റ്റിൽ നിന്ന് കുറച്ച് വേറെ ടേസ്റ്റാണ്. പക്ഷെ ഒരു കൂട്ടുകറിയുടെ ഒക്കെ മോഡലല്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ശരിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കുക, ഒഴിച്ചു നോക്കുക അല്ല, കഴിച്ചു നോക്കുക. പിന്നെ ഇത് കുറച്ച് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് കുറച്ച് ലൂസായിട്ട്. സാധാരണ എരിശ്ശേരി എന്ന് പറഞ്ഞാൽ രണ്ട് രീതിക്ക് ഉണ്ടാക്കാം. ഒന്നെങ്കിൽ നമ്മൾ സദ്യക്ക് ഇലയിൽ വിളമ്പാനാണെങ്കിൽ നല്ല കട്ടിക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നല്ല ഗ്രേവി ആയിട്ട് ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് ചോറിൽ ഒഴിക്കുന്ന ഒരു പരുവത്തിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. അല്ലെങ്കിൽ കട്ടിക്ക് വേണമെങ്കിൽ അതിൻ്റെ ആ കൺസിസ്റ്റൻസി കുറച്ചുകൂടെ ഒന്ന് തിക്കാക്കിയാൽ മതി. അപ്പം എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഒരു ഡിസ്ക്ലെയിമർ പറഞ്ഞോട്ടെ, ഞാനിത് ചേമ്പാണ് എന്ന് വിചാരിച്ചാണ് മുറിച്ച് ഉണ്ടാക്കിയത്. ഞാൻ സാധാരണ സ്ഥിരം ചേമ്പ് വെച്ചിട്ടാണ് എരിശ്ശേരി ഉണ്ടാക്കാറ്. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക്, ഞാൻ ഇന്നലെ നിഷാ സ്ട്രീംസിൽ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്ത് എല്ലാവരുടെയും കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ചേമ്പല്ല, കാച്ചിലാണെന്ന്. പിന്നെ ഞാൻ ഗൂഗിളിലൊക്കെ എടുത്ത് നോക്കി, അപ്പോൾ എനിക്ക് മനസ്സിലായി വയലറ്റ് കളറിലുള്ളത് കാച്ചിലാണ്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കാച്ചിൽ മുറിക്കുന്നത്, എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ കാച്ചിലേക്കാൻ വയലറ്റ് കളറിലായിരിക്കുന്നതെന്ന്. അപ്പോൾ ഇനി ആദ്യം ആരും കമൻറ്റ് ചെയ്യരുത് കാച്ചിൽ എന്താണെന്ന് അറിയാത്ത മലയാളിയാണോ എന്ന്. ദയവ് ചെയ്ത് ആരും കമൻറ്റ് ചെയ്യരുത്, എനിക്ക് കാച്ചിൽ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഒരു സംഭവം മനസ്സിലായി, ഇത് ചേമ്പ് വെച്ചുണ്ടാക്കിയാലും കാച്ചിൽ വെച്ചുണ്ടാക്കിയാലും ഉഗ്രൻ ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഒരു പുതിയ സംഭവം കൂടെ കിട്ടി, ചേമ്പല്ല കാച്ചിൽ വെച്ചിട്ട് ഉഗ്രൻ ടേസ്റ്റിൽ എരിശ്ശേരി ഉണ്ടാക്കാമെന്ന്. അപ്പം എല്ലാവരും വീഡിയോ കണ്ടു. ഈ എരിശ്ശേരിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ചെറുപയറ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു പ്രഷർ കുക്കറിലോട്ട് ഇടുകയാണ്. സാധാരണ എരിശ്ശേരിക്കൊക്കെ എല്ലാവരും വൻപയറല്ലേ എടുക്കുന്നേ, ഇതിപ്പം ചെറുപയറാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ചെറുപയർ വെച്ചുണ്ടാക്കിയാലും. അപ്പം അതിൽ വേവിക്കാനായിട്ട് വെള്ളം ഒഴിക്കാം. വെള്ളത്തിന് അങ്ങനെ ഫിക്സഡ് മെഷർമെന്റ് ഒന്നും പറയുന്നില്ല. ഞാൻ കുറച്ച് ഒഴിച്ചേറിയായിട്ടാണ് എരിശ്ശേരി ഉണ്ടാക്കുന്നത്. കട്ടിക്കുള്ള എരിശ്ശേരി അല്ല കേട്ടോ, സദ്യക്ക് വിളമ്പുന്ന പോലത്തെ കട്ടി എരിശ്ശേരി അല്ല, ചോറിൽ ഒഴിക്കുന്ന പോലത്തെ എരിശ്ശേരിയാണ്. അപ്പം കുറച്ച് ഗ്രേവി ആയിട്ട് വേണം. അപ്പം കുറച്ച് അധികം വെള്ളം ഒഴിക്കുന്നുണ്ട്. ഏകദേശം ഒരു 2.5-3 കപ്പ് വെള്ളം ഉണ്ടാവും. സ്റ്റൗ കത്തിക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചു. ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം സിമ്മിലാക്കി 10 മിനിറ്റ് വേവിക്കണം. അപ്പം ഫസ്റ്റ് വിസിൽ അടിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിച്ചു കഴിഞ്ഞ് പയറ് വെന്തിട്ട് പ്രഷറൊക്കെ പോയി. ഞാനിപ്പോൾ തുറക്കുവാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയും ഞാൻ പറഞ്ഞല്ലോ, എരിശ്ശേരിക്ക് ഞാൻ ചെറുപയറും ചേമ്പുമാണ് എടുക്കുന്നത്. ചേമ്പ് ഞാൻ മുറിച്ച് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ചേമ്പ് എന്താണ് ഇതേപോലെ വയലറ്റ് കളറിലിരിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അത് അറിയാമെങ്കിൽ, ആർക്കെങ്കിലും അറിയാമെങ്കിൽ എന്തുകൊണ്ട് വയലറ്റ് കളറായി എന്ന് അറിയില്ല. അപ്പം ചെറുതായിട്ട് മുറിച്ച ചേമ്പ് ഇതിനകത്തോട്ട് ഇടുക. എന്നിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. ഇതിനകത്ത് ഇപ്പം വെള്ളം നന്നായിട്ട് കുറവാണ്. ഞാനിപ്പം ഈ എരിശ്ശേരിക്കകത്ത് പയർ ഇച്ചിരി കൂടുതൽ എടുത്തേക്കുന്നത് കേട്ടോ. ഇത്രയും പയർ വേണ്ടെങ്കിൽ ഒരു അരക്കപ്പ് പയർ വെച്ച് ഉണ്ടാക്കാം. പയർ ഇവിടെ ഇഷ്ടമായതുകൊണ്ട് കുറച്ച് കൂടുതൽ പയർ വെച്ചിട്ടാണ് എരിശ്ശേരി ഉണ്ടാക്കുന്നത്. ഇനിയും സ്റ്റൗ വീണ്ടും കത്തിക്കാം. എത്ര ഗ്രേവി വേണമെന്നുണ്ടോ ആ വെള്ളമൊക്കെ ഈ സമയത്ത് തന്നെ ഒഴിക്കണം കേട്ടോ. രണ്ടാമതിനും വെള്ളം ഒഴിക്കരുത്, ഈ സമയത്ത് ആവശ്യമുള്ള വെള്ളം ഒഴിക്കണം. ഇപ്പം ഞാൻ ഏകദേശം ഒരു 2 കപ്പോളം വെള്ളം ഇപ്പം രണ്ടാമത് ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പം കറക്റ്റായിട്ട് ഇപ്പം ഒരുവിധം ഗ്രേവി ഇതിപ്പം തിളച്ചൊക്കെ ആയിക്കഴിയുമ്പം കറക്റ്റ് പരുവം ആയിക്കോളും. ഇപ്പം ഇച്ചിരി കൂടുതലാണ്, പക്ഷെ നമ്മുടെ കറി വെന്ത് കഴിയുമ്പോഴത്തേക്കും ശരിയായിക്കോളും. ഇനി ഞാൻ അതോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇനി ഉപ്പും കൂടി ഇട്ട് വേണം ഈ ചേമ്പ് വേവിക്കാനായിട്ട്. പയറിന് ഉപ്പിട്ടിട്ടില്ല, അപ്പം രണ്ടിനും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഇനിയും അടച്ചു വെച്ചിട്ട് ആ ചേമ്പൊന്ന് വെന്ത് വരുന്നവരെ, അതിപ്പോ തവി വെച്ചിട്ട് ഉടച്ചു നോക്കുമ്പോൾ മനസ്സിലാവില്ല, ഒരു 10-15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. ഇനി വെയിറ്റ് ഒന്നും ഇടണ്ട, ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിരുന്നാൽ മതിയെ. ചേമ്പ് വേകുന്ന സമയത്ത് ഇതിനുള്ള അരപ്പൊന്ന് റെഡിയാക്കാം. ഞാൻ 1/2 കപ്പ് തേങ്ങ തിരുമ്മി തീർത്തിട്ടുണ്ട്. ഇപ്പം വെളുത്തുള്ളി ഞാൻ 2 ചെറിയ അല്ലി എടുത്തേക്കുന്നു. വലിയ അല്ലിയാണെങ്കിൽ 1 എണ്ണം മതി കേട്ടോ, ഒത്തിരി വെളുത്തുള്ളി വേണ്ട. പിന്നെ ചെറിയ ഉള്ളി ഒരു 2-3 എണ്ണം, 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം,
പിന്നെ ഉണക്കമുളക്. ഉണക്കമുളക് ഇപ്പം വലിയ ഇതിപ്പം ഉണ്ട ഉണക്കമുളകാണ്, അതുകൊണ്ടാണ് ഇത്രയാണ് എടുത്തേക്കുന്നത്. സാധാരണ ഉണക്കമുളക് ആണെങ്കിൽ ഒരു അഞ്ചാറെണ്ണം എടുത്താൽ മതി. ഉണക്കമുളക് അല്ലെങ്കിൽ മുളക് പൊടി ആണെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ, എരിവിനനുസരിച്ച്. മുളക് പൊടി ആണെങ്കിൽ ഒന്നൊന്നര ടീസ്പൂൺ, അല്ലെങ്കിൽ സാധാരണ ഉണക്കമുളക് ആണെങ്കിൽ അഞ്ചാറെണ്ണം, എരിവിനനുസരിച്ചുള്ള ഉണക്കമുളക്, അങ്ങനെ ഉദ്ദേശമുള്ളൂ കേട്ടോ. അരക്കപ്പ് തേങ്ങ തിരുമ്മ് ഇതെല്ലാം കൂടെ മിക്സിക്കകത്തിട്ട് ശകലം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഉടയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി അരപ്പ് ചേർക്കാം. അപ്പൊ അരപ്പ് രാത്ത് കിടന്ന് ഒരു 4-5 മിനിറ്റ് തിളക്കുമ്പോഴത്തേക്കും ബാക്കിയും കൂടെ വെന്തോളൂ. ഇനി ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒന്ന് അടച്ചു വെക്കാം, അങ്ങനെ ഒന്ന് തിളക്കട്ടെ. അപ്പൊ അരപ്പ് അവിടെ തിളക്കുന്ന സമയത്ത് ഇവിടെ കടുക് വറുക്കാം. വേറൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് എന്റെ കാസ്റ്റ് ഐൺ പാൻ ആ കേട്ടോ, ഇവിടെ ലുലുവിൽ നിന്ന് തന്നെ മേടിച്ച കാസ്റ്റ് ഐൺ പാൻ. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു, എന്നിട്ട് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും 2 ഉണക്കമുളകും 1/4 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും ചേർത്തേ. ഇവിടെ കറിവേപ്പില ഇരിപ്പില്ല, അല്ലെങ്കിൽ കറിവേപ്പിലയും കൂടെ ചേർക്കണം ഈ സമയത്ത്. പിന്നെ കുറച്ച് തേങ്ങ തിരുമ്മിയത് ചേർക്കണം, 3-4 ടേബിൾ സ്പൂൺ തേങ്ങ തിരുമ്മിയത്. അതാണ് നേരത്തെ അരപ്പിന് 1/2 കപ്പേ ചേർത്തുള്ളത്. ബാക്കി 1/4 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പോളം ഇവിടെ ഈ കടുക് വറുക്കുമ്പം ചേർക്കാം. ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് ഈ തേങ്ങ തിരുമ്മിയത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം. ഈ തേങ്ങ തിരുമ്മിയത് നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഞാന് ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. തീയലിന് അത്രയും ഭയങ്കര ഡാർക്ക് ബ്രൗൺ കളർ അല്ല കേട്ടോ, ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ്. സാധാരണ എരിശ്ശേരിക്കൊക്കെ ചെയ്യുന്ന പോലെ, മത്തങ്ങ എരിശ്ശേരിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. ഇനി ഇത് തുറന്ന് നോക്കാം. വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ച മണം മാറിയോ നോക്കണം. ആ പച്ച മണം മാറിയാലേ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ കേട്ടോ. ഒരു പച്ചക്ക് കിടക്കരുത് വെളുത്തുള്ളി. പച്ച മണമൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം നല്ലൊരു മണമാണ് വരുന്നത്. വെളുത്തുള്ളിയുടെ പച്ച മണമായിട്ടൊന്നും വരുന്നില്ല. ഇനിയും ഈ കടുക് വറുത്ത തേങ്ങാക്കൂട്ട് ഇതിനകത്തോട്ട് ചേർക്കുവാണേ. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടില്ല, ചേർത്ത് ഇളക്കിയിട്ട് അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം. ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കിയേ. അങ്ങ് ജസ്റ്റ് അങ്ങ് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കി. ഫ്ലെയിം ഓഫ് ആക്കി കഴിയുമ്പോൾ മനസ്സിലാവും ഇതിന്റെ കൺസിസ്റ്റൻസി. പക്ഷെ തിളച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് മനസ്സിലാവത്തില്ല. നമുക്ക് തിളക്കുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര ലൂസ് ഒരു ഗ്രേവി ആയിട്ട് തോന്നും. പക്ഷെ ഓഫ് ആക്കി കഴിയുമ്പം കണ്ടില്ലേ, നല്ല കുറുകി നല്ലൊരു ഒഴിച്ചേറി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ കറക്റ്റ് പരുവാണ് കേട്ടോ. ഇതൊരു തണുത്ത് കഴിയുമ്പോഴത്തേക്കും ശരിക്കും ഇച്ചിരൂടെ കട്ടിയാവും, നല്ല കുറച്ചുകൂടെ കുറുകും. ഇത്രേ ഉള്ളൂ, നല്ല ഉഗ്രൻ എരിശ്ശേരി റെഡി. അപ്പം നല്ല ആവി പറക്കുന്ന എരിശ്ശേരി, നല്ല ചൂട് എരിശ്ശേരിയും ചോറും ഒരു മീൻ വറുത്തവും കൂടെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പം ചേമ്പും ചെറുപയറും ഇട്ട് എരിശ്ശേരി ട്രൈ ചെയ്തിട്ടില്ലാത്തവരെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയണം. അപ്പം ശരി, നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.